ഇന്ന് ഞാനിവിടെ ഒരു ഇളനീരപ്പത്തിൻ്റെ റെസിപ്പിയായിരുന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഇളനീരപ്പം എന്ന് പറയാൻ കാരണം ഇത് ഇളനീര് പോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇളനീരപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അരിപ്പൊടി എടുക്കണം, നല്ല ഇടിയപ്പത്തിൻ്റെയോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെയൊക്കെ പൊടി എടുക്കുക. അപ്പോൾ അതൊരു അരക്കപ്പ് നിറയെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു കാൽ കപ്പും 5 ടേബിൾ സ്പൂണും കൂടി പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുക, വളരെ കുറച്ച്. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഇതൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഇവിടെ 1/2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. 1/2 പാലും 2/2 പാലും കൂടിയിട്ട് 1/2 കപ്പ്. അപ്പോൾ കുറച്ച് കട്ടിയുള്ള പാലായിരിക്കണം, ഒരുപാട് ലൂസുള്ള പാലായിരിക്കരുത്. ഇനി കുറേശ്ശെ കുറേശ്ശെ ഇട്ടിത് കട്ടയില്ലാതെ കലക്കിയെടുക്കണം. അപ്പോൾ നമ്മളിത് മിക്സിയിൽ അടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ തേങ്ങയിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവസാനം ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നല്ല ലൂസായിട്ട് വേണം മാവ് കലക്കിയിരിക്കേണ്ടത്. ഇതൊരു അപ്പച്ചമ്പ് വെച്ചിട്ട് നമുക്ക് ഒരു പ്ലേറ്റിൽ കുറച്ച് ഓയിൽ പരട്ടി കൊടുത്തിട്ട് ഇതൊന്ന് ഇതിലേക്ക് ഒഴിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ പ്ലേറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനിതിലൊരു 2.5 കൈയിൽ മുതൽ 3 കൈയിൽ വരെ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വലിയ പ്ലേറ്റ് എടുക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പക്ഷേ ഒരുപാട് കട്ടിയിൽ ഒഴിച്ചു കൊടുക്കരുത്. വളരെ കനം കുറച്ച് ഒഴിച്ചാലേ ഇത് നല്ല പാട പോലെ ഇരിക്കും ഈ അപ്പം. അതുകൊണ്ടാണ് ഇതിനെ കരിക്ക് പോലേക്ക് ഇരിക്കുന്നതുകൊണ്ടാണ് ഇതിനെ ഇളനീരപ്പം എന്ന് പറയുന്നത്. കരിക്ക് കഴിക്കുന്ന പോലെ അതേ ടേസ്റ്റായിട്ടത് കഴിക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ വെള്ളം വളരെ പയ്യെ ഒന്ന് ഇങ്ങനെ ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒന്ന് തൊട്ട് നോക്കുക. ആ അപ്പം കുറച്ചൊന്ന് ഡ്രൈ ആയി തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കശുവണ്ടി വെച്ച് കൊടുക്കുക. കശുവണ്ടി സാധാരണ കശുവണ്ടി, നെയ്യിലൊന്നും അറുത്തതല്ല കേട്ടോ. വെറുതെ ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ടൊന്ന് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇതൊന്നും കൂടി ആവാനുണ്ട് കേട്ടോ. കുറച്ച് സമയം കൂടി ഒന്ന് വെക്കാം. 1-6 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും നല്ല പോലെ വെന്ത് കിട്ടും. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടോടുകൂടി തന്നെ, നേരത്തെ തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലെ നല്ല കട്ടിയായിട്ട് വേണം തേങ്ങാപ്പാൽ എടുത്ത് വെക്കാനായിട്ട്. അതിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ചൂടാറാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വലിയ പ്ലേറ്റ് ആണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് കൂടുതൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് ഒന്ന് വെക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല തേങ്ങാപ്പാലൊക്കെ കണ്ട് ഇതേപോലെ സെറ്റായിട്ടിരിക്കുന്നുണ്ടാവും, ഒട്ടും ഒലിച്ചൊന്നും പോവില്ല. അതിനുശേഷം തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്കിനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.